ഞാൻ ഇതുപോലെ തന്നെ ഒരു ചില ഈ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില വിദഗ്ധരെ ഞാനും കോണ്ടാക്ട് ചെയ്തിരുന്നു ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് അപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ഇവർ ബാങ്കുകൾ നിക്ഷേപ സമാഹരണ യജ്ഞമുണ്ട് ഓരോ വർഷവും ഇങ്ങനെ നിക്ഷേപ സമാഹരണ യജ്ഞം നടത്തുമ്പോൾ വളരെ അതായത് ആരാലും പിടിക്കപ്പെടാതെ ആരാലും പിടിക്കപ്പെടാതെ എന്ന് വെച്ചാൽ പിടിക്കില്ല കാരണം ആ സമ പിന്നെ ഇത്രയാണ് അവർ ഇത്രയെങ്കിലും രൂപ നിങ്ങൾ നിക്ഷേപ സമാഹരണം നടത്തിയിരിക്കണം എന്നുള്ളൊരു ടാർഗറ്റാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും ഏത് തരത്തിലുള്ളവർ അതായത് കള്ളപ്പണമാണെന്ന് നല്ല ഉറച്ച വിശ്വാസം ബാങ്കിലിരിക്കുന്നവർക്ക് കാണും പക്ഷേ അവർ മിണ്ടില്ല മിണ്ടില്ല എന്നുള്ളത് പരസ്പരം കൈകോർക്കുന്നത് കൊണ്ടാകാം അതുമല്ലെങ്കിൽ അവരുടെ ഗതികേട് കൊണ്ടാകാം ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന കാരണം കൊണ്ടുമാകാം രണ്ടായാലും ഈ പറഞ്ഞതുപോലെ അടുപ്പിച്ച ദിവസങ്ങളിലോ ഒരു ദിവസം തന്നെയോ ബിനാമി പേരുകളിൽ കാരണം ഈ ഈ ഈ ഈ എന്താണ് വിജ്ഞേഖരണം നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ അവസാനം വരുമ്പോഴേക്കും കെ വൈ സി നോ യുവർ കസ്റ്റമർ എന്നുള്ള കണ്ടീഷൻ പോലും വയലേറ്റ് ചെയ്യാം അതുപോലും നോക്കാതെ തന്നെ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ബിനാമി നെയിംസിൽ ഒരേ ദിവസം തന്നെ പല ബിനാമി നെയിമുകളിൽ പല കോടി രൂപ ഒരാൾക്ക് തന്നെ ഒരു പക്ഷെ വെളുപ്പിക്കാൻ പറ്റും അതാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞത് ഇത് ഡീമോണിറ്റൈസേഷൻ കാലത്ത് മുതലേ കരുതി വെച്ചിരുന്ന കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ കിട്ടിയ ഒരു സാഹചര്യമായിട്ടാണ് പാർട്ടി ഇത് ഈ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് അപ്പോൾ നേരത്തെ തന്നെ മിസ്റ്റർ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് ഞങ്ങളെന്തെല്ലാം ഇ ഡി അന്വേഷണം നടത്തി അതൊക്കെ എവിടെ പോയി നിൽക്കുന്നു മിസ്റ്റർ അരുൺകുമാർ ഇ ഡി മുൻപോട്ട് പോയില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് അതിലൊക്കെ പാർട്ടി പ്രതിസ്ഥാനത്ത് തന്നെയെന്ന് അതായത് സ്വർണത്തിൻ്റെ കാര്യമാകട്ടെ മറ്റേത് തരത്തിലുള്ള അന്വേഷണം നടത്തിയോ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് അതായത് ഞാൻ ഒരു പടി കൂടി കടന്നു പറയുകയാണെങ്കിൽ ആ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ രേഖകൾ കത്തിപ്പിക്കാൻ കത്തിക്കാൻ വേണ്ടി പി ആർ ഡി വകുപ്പിൽ തീ ഇടാൻ പോലും മടിക്കാത്ത ഗവണ്മെൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നതും അത് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ നേരത്തെ ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു അവരോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി എനിക്ക് തോന്നുന്നു അവർ ദിവംഗതയാണ് എങ്കിലും ഞാൻ പറയുകയാണ് പാർട്ടിക്ക് പാർട്ടിയുടെ ഒരു കോടതിയുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ടെന്ന് അപ്പോൾ ഇപ്പോൾ മിസ്റ്റർ സുരേഷ് കുമാറും അനിലും അനിൽകുമാറും അനിൽ അക്കരെയും പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ അതായത് പാർട്ടിക്ക് അറിയാം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഞങ്ങളുടെ പണം തന്നെയാണ് പല നേതാക്കളും ഈ നേതാക്കളൊക്കെ ഉണ്ടെങ്കിലേ പാർട്ടിയുള്ളല്ലോ ഈ നേതാക്കളുടെ പണം തന്നെയാണ് ഇങ്ങനെ ആക്കിക്കൊണ്ട് അതായത് വെള്ളപ്പണമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നടക്കണം അതാരും ഇടപെടരുത് എനിക്ക് പാവം കേരള പോലീസിനോട് വലിയ സങ്കട സഹതാപം തോന്നുകയാണ് എനിക്ക് വലിയ മതിപ്പായിരുന്നു വളരെ മിടുക്കരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ള എനിക്ക് തോന്നുന്നു ഞാൻ പഠിപ്പിച്ച ശിഷ്യര് തന്നെ ഐ പി എസ് കാരായിട്ട് കേരളത്തിൽ ഒത്തിരി പേരുണ്ട് ഇവരൊക്കെ എന്താ ഇങ്ങനെയായി പോയതെന്നാണ് ഞാൻ ഓർക്കുന്നത്